जनकीय भरणमल ट्रेन लेट जनकीय भरण तमिल बंधम सानकीय वादी आनलो साफी मो आई अल तन की क्यों अल सर अड़ वेगा विचार टिकट क्या विचार कटो इन रात्रि वी या मांग अटर्व मनसो अद अगे वे सर इन मेरपाड़ यात्र सुखक अलद सामानसम पेटिंगोटे कैरीपोर रिसर्वेशन कष्ट सर सा कौ भारे रात्रि अद अल काम हॉटलो रूमो वो वेण सौ सर एंण बोर पेड़े वे टाइप वे कॉलेज टाइप फैमिली टाइप नाटन टाइप ऑफिस टाइप ऐसा स्टेट वे आंध्र मैसूर केरल तमिना शेष कहव सा अगोटी अगोटा इोट वरतने इोट वरत मनसारे उन्णिया कंडाल ऊरी पंजम नल एटी ोलवरे वाईकान जीवन कालम रचल चित्र
അഭിസാരികയായി അണിഞ്ഞൊരുങ്ങും നഗരത്തിൻ നടനം അഭിസാരികയായി അണിഞ്ഞൊരുങ്ങും നഗരത്തിൻ നടനം അപസ്വരങ്ങൾ അവതാളങ്ങൾ അലറും പോയി മുഖങ്ങൾ ജീവിതങ്ങൾ കാലം രചിച്ച കോലങ്ങൾ കറുത്ത ചിത്രങ്ങൾ കറുത്ത ചിത്രങ്ങൾ താളം തെറ്റിയ രാഗങ്ങൾ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ചാരിത്രത്തിന്റെ മഹത്വത്തെ പറ്റി ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ആദർശ ശുദ്ധിയിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന നമ്മുടെ സഹോദരിമാർ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുകയില്ല. മഹാഭാരതം, രാമായണം, ബൈബിൾ, ഖുറാൻ തുടങ്ങിയുള്ള എല്ലാ പുരാണ ഗ്രന്ഥങ്ങളും വ്യഭിചാരം പാപമാണ് എന്ന് ഉദ്ഘോഷിക്കുന്നു എന്ന കാര്യം നാം വിസ്മരിക്കരുത്. സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അത്യുന്നതമായ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. ഭാരത സ്ത്രീകളുടെ ഭാവശുദ്ധിയെ പറ്റി മഹാകവി വള്ളത്തോൾ പാടിയിട്ടുള്ളത് ഓർമ്മിക്കുക. ജീവനിൽ തൊട്ടുള്ള കളി എനിക്കില്ല, തടി മാത്രം. സാറേ, എന്റെ ഇത്രയും നാളത്തെ സർവീസിനകം ഒരുത്തനും ചത്തിട്ടില്ല, ഇപ്പോഴും ഇല്ല. സാറിനെ പോലുള്ള ചില നല്ല മനുഷ്യരും രാഷ്ട്രീയ പ്രവർത്തകർ ഉള്ളിടത്തോളം കാലം എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ പിന്നെന്ത് വേണം? അതിരിക്കട്ടെ, വരുന്ന തിങ്കളാഴ്ച എവിടെ കാണാം? തിങ്കളാഴ്ച? ആ അയ്യോ, പറ്റത്തില്ലല്ലോ സാറേ, തിങ്കളാഴ്ച ആയുധ പൂജയാണ്. അന്ന് യവനെ ഞാൻ കൈകൊണ്ട് തൊടില്ല. പകലിൻ തേരുകൾ തകർന്നിടുമ്പോൾ ഉണരും വാതിലുകൾ, പകലിൻ തേരുകൾ തകർന്നിടുമ്പോൾ ഉണരും വാതിലുകൾ, സ്വപ്നങ്ങൾക്കും വാങ്ങും മാംസപ്പൂക്കടകൾ, ആദർശ സംഹിതയോ കാവൽ നായ് പോലെ കിടക്കുന്നു. മാർഗം നീ നോക്കണ്ട, ചെറുപ്പമല്ലേ, നിന്നെ അന്വേഷിച്ച് വന്നോളും മാർഗം. കൃത്യം 500 രൂപയുണ്ട്, 5 മാസത്തെ കണക്കാണ്.
പിടി 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 തലമുടി ശടാ കരയുന്നു ഭർത്താവിനെ പിരിഞ്ഞു പോകുന്നത് പോലെ ചെല്ലേ മറ്റവളെ അവളെ ഇറങ്ങുന്നവളെ നീ ഇങ്ങോട്ട് ചേർന്നവളെ വാ ഇങ്ങോട്ട് വാ ഒരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് ഇവിടെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഊണിന് ഊണ് കാപ്പിക്ക് കാപ്പി കുടുക്കാൻ കുടി പക്ഷേ എന്നെ ചതിക്കാനാണ് ഭാവം എന്നുണ്ടെങ്കിൽ അന്ന് നിന്റെ അവസാനം വേറൊരു കാര്യം കൂടി എന്നെങ്കിലും നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അന്ന് സ്ഥലം വിടേണ്ടി വരും എന്താ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചിടത്തോളം പെണ്ണും മോട്ടോർ സൈക്കിളും ഒരുപോലെയാണ് കൂടെ കൂടെ മാറ്റിക്കൊണ്ടേയിരിക്കും പക്ഷേ പോകുമ്പോൾ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്റെ കൂടെ താമസിച്ച ഓരോ ദിവസങ്ങളും എണ്ണി എണ്ണി കണക്കിലെടുത്തോണ്ട് മൊത്തം സംഖ്യ കയ്യിൽ തരും ഗ്രാറ്റുവിറ്റി തരുന്നത് പോലെ എന്താണ് ഇടി ഒരു നോട്ടം ഇത്രയും സൗകര്യം ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുക കള്ളച്ചാരായം വാച്ച് ഉണ്ടാക്കിയ കാശാണ് നല്ല ഉറപ്പാ വാച്ച് ചാരായം കൊണ്ട് ഉണ്ടാക്കിയ വീടാ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഭാര്യയെ പോലെ വിശ്വസ്തയായിരിക്കാം ഭാര്യയാണെന്നും പറഞ്ഞ് ഭരിക്കാമെന്നാലുണ്ട് അപ്പ കഴിച്ചപ്പിടിച്ച് വിളിയത്തത് അക്കാര്യത്തിൽ ഈ പാകളും പിടിക്കുക എനിക്ക് പോലും ഞാൻ പറഞ്ഞു എടി അറിയാപ്പത്തേക്കും നീ ആരും ചോദിക്കാം ചേട്ടന് സ്നേഹമായിട്ട് സംസാരിക്കാൻ അറിഞ്ഞേ കൂടെ എന്റെ സ്നേഹം സംസാരത്തിലല്ല പ്രവൃത്തിയില്ല താളം തെറ്റിയ രാഗങ്ങൾ തകർന്ന ജീവിതങ്ങൾ കാലം രചിച്ച കോലങ്ങൾ കറുത്ത ചിത്രങ്ങൾ കറുത്ത ചിത്രങ്ങൾ താളം തെറ്റിയ രാഗങ്ങൾ എന്താ വേലു നിന്റെ ആളുകളെല്ലാം റെഡിയല്ലേ എല്ലാം റെഡി സാർ അതാത് സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമല്ലോ സാർ എന്നെ പറ്റി ശരിയായിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു അങ്ങനെയൊന്നുമില്ല ഇവന്മാരിന്റെ രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത് അത് ഞാൻ ഏറ്റു അപ്പടേ കല്ലേറോ സോഡാ കുപ്പിയോ അതോ കൈവാമ്പോ ഏത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഓരോന്നും റേറ്റ് പ്രത്യേകമാണ് എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ ആദ്യം കാര്യം നടക്കട്ടെ അട്ടെ കക്ഷിയാരാ താനത് അറിയണോ വേലു അത് ശരിയാ എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി സാർ നോക്കിയോ അവന്മാരുടെ ഒരു മീറ്റിംഗ് അയ്യോ കാശൊന്നും വേണ്ട പിന്നെ വാങ്ങിച്ചോളാം കാശ് അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാൻ മുതലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകും മിനിമം ബോണസ് അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ണുറപ്പിക്കാൻ നാം സമരം നടത്തുക തന്നെ വേണം അല്ലെങ്കിൽ മരണം ഇതായിരിക്കും നമ്മുടെ മുദ്രാവാക്യം ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു തലതരച്ച മുതലാളിത്തമേ ഇനി നിനക്ക് രക്ഷയില്ല തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിക്കാനും അവരെ ഫാക്ടറിയുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും അല്ല ഇത് എത്ര നേരമായി ഇരുത്തം തുടങ്ങിയിട്ട്
അയ്യേ, ഇവിടെ വരുന്ന പൂവാലന്മാർക്ക് എല്ലാം ഒരുപോലത്തെ ചിരിയ. എന്താ ഈ നോക്കുന്നത്? എന്നെ ഉരിച്ചു നോക്കണോ? അത് വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ആഹാ, നോട്ടത്തിലെ എല്ലാം മതിയാക്കാൻ വന്നു. ഏയ്, ചക്കാത്തിനോ? എണീക്കടോ, എണീക്ക. അയ്യോ അല്ല, എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട്. ഇങ്ങോട്ടിട. ഞാൻ പണം അടച്ചിരിക്കൽക്കാലം പറ്റത്തില്ലോ സാറേ, ഒരു രണ്ടു മണിക്കൂർ എനിക്ക് ഇവിടെ പറ്റൂ. എടോ എടോ, എന്റെ വയറ്റ് തടിക്കാൻ വന്നിരിക്കാണോ? ഇത് കേസ് മറ്റേതാണല്ലേ. താൻ ഇവിടത്തെ കാരനല്ല അല്ലേ? വല്ല മോഷണമോ കൊലപാതകമോ നടത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഒളിക്കാണോ? ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിനെ പറ്റണോ? പോലീസോ? ഇവിടെയോ? ഇത് കണ്ടോ, ഒരുത്തനെ ഇപ്പൊ സൂപ്പാക്കിയതേ ഉള്ളൂ. താനും താങ്ങോ? തന്തയ്ക്ക് പോകാത്തവനെ. എടോ, തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോന്നു, വെറുതെ നിക്കുന്നു. നാണോ ഇല്ലേ തനിക്ക്? ഇല്ല, ഞാനതാണല്ലോ. മോന്ത കണ്ടില്ലേ, കേറി വന്നിരിക്കുന്നു. നാളെ വൈക്കോല് കയറി കിടക്കുന്ന മാതിരി എന്റെ വയപ്പ് മുട്ടിക്ക. നിർത്ത് നിർത്ത്, ഈ രണ്ട് മണിക്കൂറിൽ നീ എന്തോ സമ്പാദിക്കും, എന്താ നിന്റെ റേറ്റ്? 300. 300? ഒരു പൂജ്യം എടുത്ത് മാറ്റിക്കോ. അത് പറ. ഇതൊന്നും വേണ്ട, ഞാൻ വരുന്നുമില്ല, വെറുതെ ഇവിടെ ഇരുന്നാ മതി. രണ്ടു മണിക്ക് കഴിയുമ്പം ഞാൻ വന്ന വഴിയെ പോയിക്കണോ? എന്തിനു ഞാൻ ചുമട്ട് ചാകാൻ പോകുന്നേ? ഇവിടെ വരുന്ന ചില മഹാന്മാര് പണം മാത്രമാണോ തന്നിട്ട് പോകുന്നത്? എന്റെ തൊഴിൽ മാനം വിറ്റ് ജീവിക്കുന്നതാണ്, പക്ഷേ ദാനത്തിന് ഞാൻ കൈനീട്ടാറില്ല. താൻ കൊണ്ടുപോണോ തന്റെ കാശ്? കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാ. എടോ വേ, തന്റെ തൊഴിൽ എന്താ? എന്റെ ജോലിയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാ. ഒരു വിരൽ വെട്ടണമെങ്കിൽ 30 രൂപ, ഒരു കൈ വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ 300 രൂപ, ഒരു കാല് വെട്ടണമെങ്കിൽ 1 പൂജ്യം കൂടെ, ഒരാളിനെ വെട്ടണമെങ്കിൽ കണക്കൂട്ടിക്കാം. ഞാൻ പോകുന്നു. ആ പോലീസുകാരൻ ചങ്കരപ്പിള്ള വന്നിരുന്നു. അയാളെ ഞാൻ കണ്ടതാണല്ലോ. എന്താ കാര്യം?
എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ? ഇന്ന് എത്രയാ തീയതി? 27. അയാളെ ഞാൻ പിന്നെ കണ്ടോളാം. ശാന്തമ്മ കോളേജിൽ പോയോ? അച്ഛനും ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ടല്ലോ മോളെ, എന്താ കാര്യം? അച്ഛാ, എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി, ഞാൻ കൂട്ടിക്കൊണ്ട് പോവാന്ന്. വേണ്ട മോളെ, അവിടെ എല്ലാം വൃത്തികേടാണ്, നീ അവിടെ അങ്ങ് വരാൻ പാടില്ല. എന്നാ ശരി, ഒരു 10 രൂപ ഉണ്ടെങ്കിൽ താച്ചാ. 10 രൂപ? ആ 10 രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടുപെടുന്നുണ്ടെന്ന് നിനക്കറിയാം. എത്ര പേരെ തൊഴണം, എത്ര പേരെ. മര്യാദക്ക് നീ കോളേജിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും? എന്റെ മരണം വരെ. എന്റെ കർമ്മദോഷം, ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി, അവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച എന്റെ ഈ ഉദ്യോഗമല്ല, എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഇതാരാണ്? ചട്ടന്റെ അദ്ദേഹവും തടിയൊക്കെ നന്നാക്കിട്ട് വരുന്ന വരവായിരിക്കും അല്ലേ? ഞാനിപ്പോഴും നമ്മളുടെ ഇവിടെ ഉണ്ടോ മാളതി? നമ്മളുടെ കണ്ണടെ, നമ്മൾ വീട്ടിൽ ചെന്നാല് നമ്മളുടെ ഭാര്യ ആദ്യം ചോദിക്കണത് കണ്ണട എവിടെയെന്നാ. അല്ല, അപ്പളേക്കും വേറെ ആള് കയറി കളിഞ്ഞോ? സാറേ, സാറ് കണ്ടോ നമ്മളുടെ കണ്ണട? ഇല്ല, സാറ് കണ്ടു കാണത്തില്ല. മാളതി, നമ്മളുടെ കണ്ണ ദേഹിച്ചിരിക്കുന്നത് നമ്മളുടെ കണ്ണട. ഇത് വെച്ചാല് നമുക്ക് പക്കാതായി കാണാം. മാളു, മാളതി, നേരത്തെ നമ്മളുടെ കണ്ണട പോയി, ഇപ്പൊ നമ്മളുടെ കണ്ണും പോയി. മാളതി, നമ്മളെ ഒന്ന് പുറത്ത് വിട്ടു തരാമോ? സാറിന്റെ കൈ മേത്ത് വീണാലേ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ തല്ലി. തനിക്ക് എന്താണ് ഇത്ര ദേഷ്യം? എടോ, തനിക്ക് ദേഷ്യം വരേണ്ട കാരണം? എനിക്കും അതാ മനസ്സിലാകത്തത്. അവർക്ക് പോട്ടെ, നിന്റെ ചുമ എങ്ങനെ ഇരിക്കുന്നു? ഒരു കുറവില്ലല്ലേ? ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം നിന്റെ ചുമയെ കുറിച്ച് എനിക്ക് ഓർമ്മ. നേരെ മരുന്ന് വരെ പോയി. ചുമയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ചുണ്ടാവില്ലേ? കഴിച്ചു നോക്കി, ചുമ ഇപ്പം നിൽക്കും. ആ സിനിമയിൽ അവർ കാണിക്കുക, ഇപ്പം നിൽക്കും. കഴിക്കും. കാശൊന്നും ഞാൻ വാങ്ങിക്കില്ല. സിനിമയിൽ മരുന്ന് കഴിച്ചോടനെ ബ്രേക്ക് വിട്ട് കുറച്ചോണ്ടെന്നാണ്. എടോ, സത്യം പറ കണ്ണാടിയിൽ എഴുതിയിരിക്കുന്ന കണ്ടിട്ടല്ലേ താൻ വീണ്ടും ഇങ്ങോട്ട് കയറി വന്നത്? കണ്ണാടിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? എന്താ വായിക്കാൻ അറിഞ്ഞൂടെ? അയ്യേ, പഠിച്ചിട്ടില്ലേ? എന്റെ തൊഴിലിന് പഠിപ്പിന്റെ ആവശ്യമേ ഇല്ല. എന്നിട്ട് പോലും ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചതാ. നാണം ഇല്ലല്ലോ തനിക്ക്. ഞാൻ പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ എങ്ങനെയൊക്കെയോ ജീവിക്കുമായിരുന്നു. ആ പഠിച്ചില്ലെങ്കിൽ ഇപ്പോഴെന്താ? അതുകൊണ്ടായിരിക്കും തനിക്കൊരു നല്ല മനസ്സ് ദൈവം തന്നത്. പോസ്റ്റ്മാൻ ആണെന്ന് തോന്നുന്നു. ഞാൻ പോകുന്നു.
മരുന്ന് കഴിക്കാൻ മറക്കണ്ട. മറിയേ, നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചു, നീ ഇവിടെ എന്ത് ചെയ്യാ? ഇന്നേക്ക് ഒരു കൊല്ലമായി ചേട്ടാ, എന്റെ അപ്പം മരിച്ചിട്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. നീ ഒറ്റയ്ക്കല്ലല്ലോ, നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ അപ്പം മരിച്ചത്. നോക്ക്, നിനക്ക് ഞാനുള്ളപ്പം നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്കൊരു ജോലിക്കാര്യം രണ്ടു മൂന്ന് സ്ഥലത്ത് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്, മിക്കവാറും ഒന്നിന് ശരിയാകും. ആ, ഞാൻ ഇന്ന് ചെല്ലാമെന്നാ പറഞ്ഞേ. വരൂ, പോകാം. എല്ലാവരും വെക്ക് 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 വെക്ക്. എന്താ ഫുള്ളാണോ? അതെ. എന്നാ കാശെടുക്ക്. തരാം. എന്താ പറഞ്ഞത്? തരാമടാ. എണീക്കണോ അവിടുന്ന്? ഇതാണ് ഫുള്ള് തരാൻ വയലത്തെ ദരിദ്രവശത്തിൽ ഒന്ന് ഇരുത്തരെന്ന് പറഞ്ഞത്. ഇനി രണ്ടേ രണ്ട് കളി, അത് ഞാൻ ജയിക്കും, കാശ് തന്നേക്കാം. പിന്നെ പിന്നെ ജയിക്കും ജയിക്കും. എണീക്കണോ വഴക്കത്തേട്ടവനെ? ഏതായാലും തന്റെ ചേട്ടനല്ലേ. ആരാടാ ചേട്ടൻ? ഏതായാലും രണ്ടും ഒരമ്മയുടെ മക്കളല്ലേ. ആ അമ്മ ഒന്ന് തന്നെ. എനിക്ക് എന്റെ തന്റെ ആരാന്നറിയാം. അവന് തന്റെ പലതാ. എന്താണോ പറഞ്ഞ്? എടി പെണ്ണേ, എന്റെ മോട്ടോർ സൈക്കിൾ തുടക്കാൻ നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഒപ്പം ഓടി നോക്കുകയാണ്. ആ എത്ര ദൂരം ഓടും? ആ ഓട് ഓട്, നമുക്ക് കാണാം. വാ 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 വേഗം വാടി. എന്താ നിന്ന് കളഞ്ഞത്? എന്റെ സ്പീഡ് പിടിക്കാൻ നിന്നെ കൊണ്ട് ഒക്കില്ല പെണ്ണെ. ആട്ടെ, എന്നെ ഇഷ്ടപ്പെട്ടോ? എന്റെ മോട്ടോർ സൈക്കിള് ഏതാ കൂടുതൽ ഇഷ്ടം? പെണ്ണിന്റെ ഒരു നാണം. കല്യാണം കഴിയുന്നത് വരെ എന്നെ തൊടാൻ പാടില്ല ചേട്ടാ. കല്യാണം
എനിക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമാണ്, പക്ഷേ കല്യാണം എന്നെ ഇഷ്ടമാണോ? പിന്നെ എന്റെ വെപ്പാട്ടിയായിട്ട് വരാമോ? എന്താ പറഞ്ഞേ? സാധാരണ എല്ലാ പെണ്ണുങ്ങളുടെ അടുത്തും പറയാറുള്ളത് തന്നെ, എന്റെ വെപ്പാട്ടിയായിട്ട് വരാൻ പറ്റുമോ? നിങ്ങളെടുത്തങ്ങനെ പറയാം. പറയൂടാ. ഓ, നാട്ടിലുള്ള എല്ലാ പടകൾക്കും അക്കാലത്ത് പിടിക്കാൻ നടക്കുന്ന ഒരു പൂവൻ. ഇനി മേലാ ലെവലിൽ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞാൽ നിന്റെ എല്ലാം ബാക്കിയൊക്കില്ല. അവളാണ് എന്നെ പറയാൻ നടക്കുന്നത്. എന്നാലും ഇവിടെ കല്യാണം കഴിക്കടാ. കല്യാണോ? കല്യാണോ എന്ന വാക്ക് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോ നാട് മുഴുവൻ വെപ്പാട്ടിയെ വെക്കത്തോളാം? നാട് തോറും അല്ല, വേണമെങ്കിൽ വീട് തോറും വെക്കും. എന്റെ തടിക്ക് ആരോഗ്യമുണ്ട്, വീശിയെറിയാൻ കാച്ചുകൊണ്ട്. ഇന്ന് മറിയോട് ചോദിച്ചു, നാളെ ലളിതയോടും ചോദിക്കും. പെൺറൂമും കല്ലിൽ കൊത്തി വെച്ചതാണെങ്കിൽ പോലും വേണ്ടി വന്ന ഞാൻ അതിനോടും ചോദിക്കും. പക്ഷേ ഇവരാരും തന്നെ തന്തയുടെ പേരറിയാൻ വയ്യാത്ത കൊച്ചുങ്ങളെ പ്രസവിക്കില്ല. എവരെയല്ലേ നിനക്ക് വേണ്ടത്? നിന്റെ ഇഷ്ടം. പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു കഷണം ഞാൻ ബാക്കി വെക്കില്ലായിരുന്നു. എനിക്ക് എന്റെ തന്റെ ആരാന്നറിയാം. അവന് തന്റെ പലതാ. ഞാൻ ഇത്രയും മൃഗിഷ്ട ജീവിയാണ്. തന്റയുടെ പേരെന്താണെന്ന് അറിയാൻ പാടില്ലാത്തത് എന്റെ കുറ്റമാണ്. ഇതെല്ലാം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടെ കൂടെ ചിന്തിച്ചു നോക്കാറുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശരിയല്ലായിരുന്നു. എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അച്ഛൻ ആരാണെന്ന് അമ്മ പറഞ്ഞിട്ടുമില്ല. പക്ഷെ വീട്ടിൽ എത്രയോ ആണുങ്ങൾ വരുമായിരുന്നു. അമ്മയ്ക്ക് ഇത്രയധികം ബന്ധുക്കളോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെ എനിക്ക് മനസ്സിലായി അമ്മയുടെ പോക്ക് ശരിയല്ലെന്ന്. വരുന്ന ആണുങ്ങളെ സൽക്കരിക്കാനേ എൻ്റെ അമ്മയ്ക്ക് സമയമുണ്ടായിരുന്നുള്ളൂ. വീട്ടിൻ്റെ ഒരു മൂലയിൽ ഞാനൊരു അനാഥനം പോലെ കിടക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ അമ്മ കല്യാണം കഴിച്ചു. അതിനുശേഷം വീട്ടിൽ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാളെ അച്ഛ എന്ന് വിളിക്കണം എന്ന് അമ്മ പറഞ്ഞു തന്നു. അച്ഛൻ വന്നു കഴിഞ്ഞു. എന്റെ ദുരിതങ്ങളെല്ലാം അവസാനിച്ചെന്ന് ഞാൻ കരുതി. പക്ഷേ അത് വെറും സ്വപ്നം മാത്രമായിരുന്നു. എനിക്കൊരു കൊച്ചനുജൻ ജനിച്ചു. അവരുടെ ശ്രദ്ധയും ലാളനയും എല്ലാം അവനിലായിരുന്നു. പഴയതുപോലെ വീട്ടിലെ തിണ്ണയായിരുന്നു എന്റെ വാസസ്ഥലം. അനിയനെ മാത്രം സ്കൂളിൽ പറഞ്ഞയക്കുമായിരുന്നു. എനിക്കും പഠിക്കണമെന്ന് പറഞ്ഞതിന് കിട്ടിയ സമ്മാനം ചവിട്ടും തൊഴിയുമായിരുന്നു. എല്ലാം സഹിച്ചു സഹിച്ചു ഞാൻ സഹി കെട്ടു. സഹിക്കും തോറും കൂടുതൽ ഉപദ്രവിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ അമ്മയോട് കാശ് ചോദിച്ചു. അമ്മ തരികയില്ലെന്ന് പറഞ്ഞു. കയ്യിലിരിക്കുന്ന ഉടഞ്ഞ കുപ്പി കൊണ്ട് അമ്മയെ കുത്തിക്കളയുമെന്ന് പേടിപ്പിച്ചു. അമ്മ ഭയന്ന് കാശ് തന്നു. കാശുണ്ടാക്കാൻ ഇതാണ് മാർഗമെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് തുടങ്ങിയതാണ് ഈ ജീവിതം.
ഇഷ്ടമം വരും ഞാൻ ആരോഗറക്കി വിട്ട വമ്പരും എന്തിനിത്ര നൊമ്പരും ഞാൻ ആരോഗറക്കി വിട്ട വമ്പരും എന്തിന് ജീവിതവേഷം എന്തിനിത്ര നൊമ്പരം ഞാൻ ആരോഗറക്കി വിട്ട വമ്പരം എന്തിന് ജീവിതവേഷം ഞാൻ ആരോഗറക്കി വിട്ട വമ്പരം എന്തിനിത്ര നമ്പരം ഞാൻ ആരോഗറക്കി വിട്ട വമ്പരം എന്തിന് ജീവിതവേഷം എന്തിന് മോഹാവേശം ജനനവും മരണവും തുടർക്കഥ എല്ലാം ചേർന്നൊരു കടങ്കഥ പിന്നെ എന്തിന് ഞാൻ ആരോഗറക്കി വിട്ട വമ്പരം എന്തിനിത്ര നൊമ്പരം ഞാൻ ആരോഗറക്കി വിട്ട വമ്പരം എന്തിന് ജീവിതവേഷം ആരായത് മേനോൻ സാറോ? സാർ എവിടെയായിരുന്നോ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തന്റെ മടിയിലൊന്നുമില്ലല്ലോ, അറിയണ്ടേ? ജോലിയെല്ലാം ഉണ്ടോ? കേറിക്കോ, പറയാം. ഓ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല.
പക്ഷേ ഞാൻ യൂണിയൻ ലീഡർ കേശവനാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്താണ് പക. എന്റെ പൊന്നനിയ, എനിക്കൊരു ഉപകാരം ചെയ്യാം. പണം കിട്ടിയാലേ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണം പറയൂ. ഞാൻ ഫാക്ടറിയിൽ എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയുടെ നില വളരെ ഗുരുതരം. എവിടെയൊക്കെ ഓടി കഷ്ടപ്പെട്ടാണ് എനിക്ക് മരുന്ന് കിട്ടിയത്. പക്ഷെ നിങ്ങൾ എന്നെ അനങ്ങാൻ വയ്യാതാക്കിയില്ലേ. ഞാൻ എത്തിച്ചെയ്യും കഴിയുന്നതും വേഗം. ഈ മരുന്ന് അവിടെ എത്തിച്ചില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. ബാലരാമപുരത്ത് കുമരകം അച്യുതന്റെ വീടാണ്. ഈ സഞ്ചിയിൽ ഇഞ്ചക്ഷൻ ഉള്ള മരുന്നുണ്ട്. ദയവ് ചെയ്ത് ഇത് അവിടെ ഒന്ന് എത്തിക്കണം. വേഗം ചെല്ലു. മനസ്സിലൊരു സുഖവുമില്ല. ആരുടെങ്കിലും കുറച്ച് തുറന്ന് സംസാരിക്കണം തോന്നി. കുമ്പസാരിക്കാൻ കിട്ടിയത് എനിക്ക് വേറെ ആരും ഇല്ലല്ലോ. മലവി മാറിയല്ലോ. ഈ സൈക്കിൾ ചെയറാണ് എന്റെ ആഭരണവും ആയുധവും എല്ലാം. കൂലിക്ക് ആളെ തല്ലുക, മീറ്റിംഗ് നടക്കുന്നിടത്ത് ബഹളമുണ്ടാക്കുക, സോഡ ബോട്ടിൽ പൊട്ടിക്കുക, എന്തൊരു വൃത്തികെട്ട ജീവിതമാണിത്. ജീവിക്കാൻ വേറെ ഒരു മാർഗവും കണ്ടില്ലേ? ഏത് ദുഷ്ടനാ തന്നെ ഇതൊക്കെ പഠിപ്പിച്ചു വിട്ടത്? രാഷ്ട്രീയം. മാലവിക്കറിയാം ഇവിടുത്തെ ചില പ്രമുഖന്മാർക്ക് എന്നെ പോലുള്ള തെമ്മാടികളെ അത്യാവശ്യമാണ്. കേവലം വൈറ്റിപ്പഴപ്പിന് വേണ്ടി മനുഷ്യന്റെ ജീവനോടാണോ കളിക്കുന്നത്? അടികൊണ്ട് അവർ പിടയുമ്പോൾ തന്റെ മനസ്സിൽ സാധാരണ തോന്നാറില്ലേ? ഇത്രയും കാലം എന്റെ മനസ്സ് മരവിച്ചു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ കാരണം ഒരാൾ മരിച്ചു. എന്താ, ആരെങ്കിലും കൊന്നു? ഒരു ഫാക്ടറിയിൽ മുതലാളിയും തൊഴിലാളികളും തമ്മിലുള്ള സമരം കുറെ കാലമായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യൂണിയൻ നേതാവ് കേശവൻ ഒരു ദിവസം സൈക്കിളിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ സങ്കടപ്പെട്ടിട്ട് എന്താ കാര്യം? ചെയ്യുന്ന നേരത്തെ തന്നെ തെറ്റാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എത്രയോ പേരുടെ കൈയും കാലും ജീവനും ഒക്കെ രക്ഷപ്പെടുമായിരുന്നു. ഇനിയെങ്കിലും ഇതൊക്കെ നിർത്തു. എന്തെങ്കിലും കഴിച്ചോ?
ഇവിടെ കഴിക്കുന്നോ? ഇതിന്റെ സുഗന്ധം നിനക്കറിയോ? ആട്ടെ, ഒരു കാര്യം ചോദിച്ചാ നീ പിണങ്ങോ? നീ എങ്ങനെ ഈ തൊഴിൽ വന്നോട്ടെ? കോളേജിൽ പഠിച്ച് ഡിഗ്രി എടുത്തു, വെറുതെ ചെളിയിൽ കൈയിട്ട് മുഖത്ത് തേക്കണോ? എങ്ങനാണെന്ന് അറിയാമെന്ന് വെച്ച് ചോദിച്ചാ? ആരോട് ചോദിച്ചാലും പറയും, നമ്മുടെ ഈ സമുദായമാ. എന്റെ അച്ഛൻ മരിച്ചിട്ട് ദിവസങ്ങൾ പോലുമായില്ല. എന്റെ അമ്മയ്ക്ക് തനിച്ചു കിടക്കാൻ വയ്യാതായി. ഒരു ദിവസം എന്നെ തനിച്ചാക്കിയിട്ട് അവരുടെ ഒരു കാമ്പിന്റെ കൂടെ ഇറങ്ങിപ്പോയി. 16 വയസ്സിൽ അമ്മനിക്കുണ്ടായിരുന്നു. പക്ഷേ എന്നിൽ കണ്ട സ്ത്രീരൂപം പലരെയും ആകർഷിച്ചു തുടങ്ങി. അയ്യോ, എത്ര എത്ര സഹതാപികളായിരുന്നെന്നോ എനിക്കെന്നുണ്ടായിരുന്നത്. പുതിയ പുതിയ അച്ഛന്മാര്, അമ്മാവന്മാര്, ചേട്ടന്മാര്. ഇന്നിതാ 6 കൊല്ലമായി സർവീസ് തുടങ്ങിയിട്ട്. 22 വയസ്സായി എനിക്ക്. ഉള്ള തുറന്ന് സംസാരിച്ചോണ്ടാ ഉള്ള വയസ്സ് പറഞ്ഞത്. മറ്റുള്ളവരോട് പറയുന്നത് 18 ആയിരുന്നു. 10 രൂപയുടെ കൂടുതൽ കിട്ടുമല്ലോ. നീ എപ്പോഴും ജയിലിൽ പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. എത്ര കാലം മാത്രം കിടന്നു? 3 മാസം. പ്രതിക്കൂട്ടിൽ തലയും കുനിച്ച് നിന്നിരിക്കണം. ഞാൻ എന്തിന് തല കുനിക്കുന്നു? പിന്നെ തല കുനിച്ചത് ജഡ്ജിയായിരുന്നു. അതെന്താ? കുറ്റബോധം അങ്ങേർക്കും ഉണ്ടേ. വയറ്റിപ്പിഴപ്പിന് വേണ്ടി തൊഴിൽ ചെയ്തവളെ ശിക്ഷിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് തന്നെ. അതെ, മാലതി പറയാറുണ്ടല്ലോ, ഈ തൊഴിൽ നിനക്ക് അവസാനിപ്പിച്ചൂടെ? എന്നിട്ട് ജീവിതമാർഗം? ഞാനുണ്ട്. മനുഷ്യരുടെ കൈയും കാലും വെട്ടി ജീവിക്കാമെന്നോ? എപ്പോൾ പോലീസ് ഇവിടെ ചകത്താക്കുമോ ആവോ. എന്നിട്ട് ഞാനും കൂട്ടിന്. മാലതി, കുറെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നാലും നമുക്കും മറ്റുള്ളവരൊപ്പം മാനമായി ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? മാലതി, ദയവ് ചെയ്തൊന്ന് പോകൂ. എന്റെ പഴുപ്പ് മുട്ടിക്കാതെ, എന്റെ മനസ്സിലിട്ട് കുഴിക്കാതെ പോകാനാ പറഞ്ഞത്. എന്റെ ഡ്യൂട്ടി സമയം ഇപ്പോൾ വന്ന
എന്തൊക്കെയോ തത്വങ്ങൾ സംസാരിക്കുന്നു. മാലു, എടാ മാലു, തൂ കഹാ ഹേ, ഉധർ ഹേ, ബെരി ജാ, ബരു ബരു, മുത്തു ബരു. നിങ്ങൾ ഹോസ്പിറ്റലിലെ നഴ്സ് മാതൃകയാണ്. ക്യോങ്കി മേരാ ജൈ സാത്തേ ഹോഗേ, സേവാ കർത്താ. എന്താണ് സേട്ട്, പണ്ടൊക്കെ മാസത്തിൽ ഒരിക്കലായിരുന്നു, ഇപ്പൊ കൂടെ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. വീട്ടിൽ പഴക്കാണ്. മാത്രമല്ല നമ്മളുടെ മനസ്സ് മാലതി, നമ്മൾക്ക് എന്താണ് ഒരു തെറ്റു? ആ പല്ലു നമ്മൾക്ക് ഖേദ, അതല്ലാതെ നമുക്ക് എന്താണ് ഒരു തെറ്റു? എന്നിട്ടും നമ്മളുടെ ബീവി വേറെ ആൾക്കൂടെ ദോസ്തി കാണിക്കും. നമ്മളുടെ കയ്യിലെ പൈസ കൊണ്ട് ബീവി കൂടെ കാറില് ആരാംസ് പോകാം. ഇപ്പോ ഒറ്റയ്ക്ക് ഓട്ടോയിൽ പോകുന്നു. നമ്മളുടെ മനസ്സും പൊട്ടിപ്പോയി. പേരും ആട്ടോ അമൃതലാലും ആയി. ഞാനിപ്പോ വരാം. മാലു ജരുതി ആവണ. മാലു, നമ്മളുടെ കയ്യിലെ കാശിന് നിൻപോലെ ഏക പട്ടിണിയെ പറ്റ മതിയ, അതുപോലെ ഏക വേശ്യാവുണ്ടല്ല. മാലു, മാലത്തി, നീ നമ്മളുടെ ഭാര്യയേക്കാൾ നല്ലതാണ്. ചോങ്കി, നമ്മളുടെ മാർമയിലെ കിടന്നു നീ നമ്മളെ ഓർക്കും. ലേക്കിൻ നമ്മളുടെ ഭാര്യ നമ്മളുടെ മാർമയിലെ കിടന്നു വേറെ ആളെ ഓർക്കും. പല കള്ള ചാരായമാണെങ്കിൽ പിന്നെ സഹിക്കാം.
ഒടിടത്തി തരാനായി മാത്രമാണ് ഞാനിപ്പോ വന്നതെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. പിന്നെ വന്നത് പൊടി പ്രശ്നത്തിനല്ല, ജീവിത പ്രശ്നത്തിനാണ്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കാര്യമായി ആലോചിച്ച് നോക്കി. നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കറപ്പുരണ്ടതാണ്. എന്തുകൊണ്ട് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങിക്കൂടാ എന്ന് തോന്നി. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും കൂട്ടായിട്ട്. പക്ഷേ ഒന്നുകൂടി ശരിക്കും ആലോചിച്ച് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മീൻ കച്ചവടക്കാരുടെ മടിയിലുള്ള രൂപനോട്ട് കണ്ടിട്ടുണ്ട്. അഴുക്കം പിടിച്ച് അഴുകെല്ലാം മടങ്ങി മടക്കെല്ലാം കീറി നാറ്റവുമായി. അതുപോലത്തെ നല്ലതുപോലെ ആലോചിച്ച് നോക്ക്. നോട്ട് അഴുക്കാണെങ്കിലും അല്പം കീറിയതാണെങ്കിലും അതിന്റെ വില കുറയുന്നില്ല. ആട്ടെ, നിനക്ക് എവിടുന്ന് പെട്ടെന്ന് ഈ ഭൂതോദയം ഉണ്ടായത്? ബോധ്യമരത്തിന്റെ അടിയിലിരുന്നപ്പോഴല്ല, മറ്റൊരുത്തന്റെ മാറി ചാരിക്കിടന്നപ്പോഴാണ്. അല്ലേലും ആണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കേണ്ട ഞങ്ങൾ സ്ത്രീകളല്ലേ? പുതിയ ജീവിതം തുടങ്ങിയതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? എവിടെ? ഇവിടെ. അയ്യോ, അര കിലോ കുറഞ്ഞല്ലോ. അത് മാത്രമല്ല, പൊടി സായത്തിന്റെ ലക്ഷണം കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ നടന്നാല് എല്ലാരും സാറേന്ന് വിളിക്കും, പിന്നെ നിങ്ങളും ജോലിയും കിട്ടും. പിന്നെ ഒരു കാര്യം, ഇനി അടിതടയൊക്കെ നിർത്തണം കേട്ടോ. നോക്കാം. വീണ്ടും വരിക എന്നാണ്. ഇത് കണ്ണാടിയിൽ എഴുതാൻ സ്ഥലം കിട്ടിയോ? ഇവിടെ വരുന്നവരെല്ലാം പോകുമ്പോ ഈ കണ്ണാടി നോക്കി തല ചെയ്യും, അപ്പൊ ഇത് വാങ്ങിക്കുമല്ലോ. അതിനു വേണ്ടിയാ. ആദ്യം ഒന്ന് തൂത്തുകള. അയ്യോ, ആ കപ്പ വന്ന് കൊഴഞ്ഞു കാണും, അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാവോ? എന്റെ പൊന്ന് സംബരാട്ടി ആദ്യമായിട്ട് നാണം എന്ന് വെച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നിട്ട് ഇതുവരെ ശീലിച്ചൊക്കെ മറക്കാൻ പഠിക്കണം. പിന്നെന്തൊക്കെ പഠിക്കണം? ഈ ശരീരം മറ്റാരെയും കാണിക്കാതിരിക്കാൻ പഠിക്കണം. എന്നാലേ സാർ തന്നെ വാതിലടച്ചുണ്ട്, ഒന്ന് പുറത്തേക്ക് ചെല്ലാമോ? പിന്നെ സാർ എന്തിനാ തിരിഞ്ഞു നോക്കുന്നത്? എന്റെ ഭർത്താവിനെ കൂടാതെയുള്ള സന്തോഷമോ സ്വർഗീയ സുഖാനുഭവങ്ങൾ പോലുമോ ഞാൻ കാംക്ഷിക്കുന്നില്ല.
അദ്ദേഹത്തെ കൂടാതെ എനിക്ക് ജീവിക്കുവാൻ സാധിക്കുന്നതല്ല എന്ന് സാവിത്രി പറഞ്ഞു. ഇത് കേട്ട യമൻ എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് സത്യവാന്റെ ജീവനെ ബന്ധിച്ചിരുന്ന കട്ടഴിച്ചു. ഹേ ഭാഗ്യവതിയും ഭർത്തൃഭക്തയുമായ സതീരത്നമേ, ഭവതിയുടെ ഭർത്താവിനെ ഞാൻ ഇതാ മോചിപ്പിച്ചിരിക്കുന്നു, വിജയം കൈവരട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഇങ്ങനെ സാവിത്രി തന്റെ സാമർഥ്യം കൊണ്ട് തന്റെ ഭർത്താവിനെ രക്ഷിച്ച് ഭാഗ്യത്തിലേക്ക് നയിച്ചു. നീ ഇതിങ്ങനെ ഓടിച്ചു വായിക്കുന്നല്ലോ, ഇതിന് മുൻപ് ഇത് വായിച്ചിട്ടുണ്ടോ? വായിക്കുന്നു, പക്ഷെ മനസ്സിലാകുന്നുണ്ടോ? പഠിച്ചപ്പോൾ മനസ്സിലായില്ലായിരുന്നു. ചാരിത്രം നഷ്ടപ്പെട്ടു പോയതിനു ശേഷമാണ് ചാരിത്ര ശുദ്ധിയെപ്പറ്റി ശരിക്കും മനസ്സിലായത്. കാശും പണവും ആവശ്യത്തിനുണ്ടായിരുന്നെങ്കിൽ ചാരിത്രം മാത്രമല്ല എന്ത് വേണമെങ്കിലും സുരക്ഷിതമാക്കാമായിരുന്നു. എന്താ ചിരിക്കുന്നത്? പണക്കാരെല്ലാം ചാരിത്ര ശുദ്ധിയുള്ളവരാണെന്നാണോ നിന്റെ വിചാരം? പിന്നെ എന്റെ ഒരു അനുഭവം പറയാം. കണ്ടമാനം പണമുള്ള ഒരു പണക്കാരൻ, എന്തോ പൂർവ്വവിരോധമായിരിക്കാം, അടിച്ച് സൂപ്പാക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു പണക്കാരൻ 1000 രൂപ എന്റെ കയ്യിൽ എടുത്തിരുന്നു. ഞാൻ അയാളുടെ ബംഗ്ലാവിലെത്തുന്നു. ചെന്നപ്പോൾ ആശ്ചാര മുതലാളി, തനിക്ക് ഞാനൊരു സമ്മാനം കൊണ്ട് വന്നിരിക്കുകയാണ്. അയ്യോ, ആ ആശാര മുതലാളിയല്ല. ആശാര മുതലാളിയല്ലേ? അപ്പോൾ ഇത് പുറത്തറിയാൻ പാടില്ല അല്ലേ? അങ്ങനെ അവിടുന്ന് കിട്ടി 1000 രൂപ. അവര് വലിയ കാശുകാരന്റെ ഭാര്യയല്ലേ, പിന്നെ എന്തിനാ റൂട്ട് തെറ്റിപ്പോയത്? നിന്റെ വയറ് കത്തിയപ്പം നിന്റെ റൂട്ട് തെറ്റി, അവളുടെ കൊഴുപ്പ് കത്തിയപ്പം അവളുടെ റൂട്ട് തെറ്റി. എന്നിട്ട് ഇവരോട് ചാരിത്ര ശുദ്ധിയെ കുറിച്ച് ചോദിച്ചേ 24 മണിക്കൂറും ശ്വാസം വിടാവുന്ന പ്രസംഗം എന്താ? അങ്ങനെയുണ്ട്. പറയട്ടെ, ഒരു പാർട്ടി എന്റെ കൂടെ ഇരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ വേറൊരു പാർട്ടി അകത്തേക്ക് കയറുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഷോക്ക് അടിച്ച പോലെ ആയി. അവർ രണ്ടുപേരും അച്ഛനും മോനുമായിരുന്നു. വലിയ ബഹളം നടന്നാണല്ലോ. ആ പിന്നെ എന്തുകൊണ്ടാന്നറിയാമോ? എന്റെ വീട്ടിൽ വന്നതിനൊന്നുമല്ല, അച്ഛനേക്കാൾ മോന് 5 രൂപ കൂട്ടി തന്നു പോയി. ഞാൻ വേറൊരു കഥ കൊടുത്ത് ചിരിച്ചു പോയതാ. എന്റെ അടുത്തോട് പറഞ്ഞിട്ട് ചിരിക്കാൻ? വേണ്ട, വൃത്തിയേട. ഓ, വല്ലാത്ത വൃത്തിയേട്, ഞാൻ കാണാത്തത്. ഏ, കേട്ട് കഴിഞ്ഞു പിന്നെ വൃത്തിയേടാണെന്ന് പറയരുത്. ഇല്ലില്ല, പറയാനേ. ഇതിനേക്കാൾ അച്ഛനെ എനിക്കറിയാം. കേക്കട്ടെ? വേണ്ട, പറയാൻ. എന്തിനാ മറിയുന്ന അയാളുടെ പിറകിന് നടക്കുന്നത്? അയാൾ ചീത്തയാ. ഒരു പക്ഷേ അയാൾ നിന്നെ കല്യാണം കഴിച്ചാൽ തന്നെയും അയാളുടെ കൂടെ അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നിങ്ങൾ ജീവിക്കുന്നതോ? ജീവിക്കുമെന്നോ? മാനം വിറ്റ് കഴിഞ്ഞു കൂടിയ വിശപ്പിന് ആഹാരവും കൊടുക്കാൻ തുണിയും കിട്ടും. പക്ഷേ ത്യാജിച്ചു കഴിയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടുന്ന സ്ഥാനമോ അന്തസ്സോ പോലും
ഇവിടെ കിട്ടില്ല പണ്ടിനെ പിടിച്ച് തീപ്പെട്ടിക്കുള്ളിലാക്കി കളി കാണുന്നത് പോലുള്ള ദുരിതം പിടിച്ച ഒരു ജീവിതമാണ് എന്റെ ഈ വെപ്പാട്ട് ജീവിതം പിന്നെ പലരുടെ മുമ്പിൽ പല്ലടിച്ച് കാണിക്കുന്നതിനേക്കാൾ ഭേദമാണല്ലോ എന്ന് കരുതി കഴിയുകയാണ് എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടതുമില്ല അപ്പോ നിനക്കും ഇവിടുത്തെ ജീവിതം മടുത്തു സമയത്തിന് ആഹാരം ഇഷ്ടം പോലെ ഉടുപ്പ് എന്റെ കൂടെ കിടക്കാൻ ഫോമിന്റെ മെത്ത ഇതിൽ കൂടെ നിനക്ക് എന്താ വേണ്ടത് അന്ന് നീ പ്രവർക്കാൻ തുടങ്ങിയോ അന്ന് നിന്റെ അക്കൗണ്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഓർമ്മയില്ല പടം നിനക്ക് ഇഷ്ടപ്പെട്ടോ അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഴുക്കടുത്ത് ജീവിക്കുന്ന തോട്ടി അവസാനം വരെ എന്ത് പരിശുദ്ധമായ ജീവിതം നയിക്കുന്നു എനിക്കതിലും ഇഷ്ടപ്പെട്ടത് തുച്ഛമായ വരുമാനം കൊണ്ട് എത്ര സംതൃപ്തിയുടെ അലക്കുടുക്കം നടത്തുന്നു നമുക്കും അങ്ങനെ ജീവിച്ചിരുന്ന അതെ പണ്ടൊക്കെ നിനക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടുമായിരുന്നു ദേഷ്യപ്പെടാതെ എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കില്ല പെരുന്നാളോ ഉത്സവങ്ങളോ ലീവ് ദിവസങ്ങളോ പിന്നെ സമ്മേളനമോ എക്സിബിഷനോ വല്ലതും നടക്കുന്ന ദിവസങ്ങളിൽ വരുമാനം ഡബിളാ അപ്പോ ചെലവ് എന്റെ സ്വന്തം ആവശ്യത്തിന് ഒരു 50 രൂപ ചെലവായാൽ അമ്പലം നേർച്ച ദാനധർമ്മം എന്തെങ്കിലും 100 രൂപ ചെലവാകും അതെ ഒന്ന് ശ്രദ്ധിക്കുക പ്രസംഗം കഴിഞ്ഞാ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരുന്നത് ഇനി ഏതാണെങ്കിലും ഇങ്ങോട്ട് വരട്ടെ ഇടിച്ചവന്റെ ഒക്കെ പല്ല് ഞാൻ കുഴിക്കും പതിവ് പോലെ ഞാൻ മരുന്ന് കഴിക്കാൻ പോയതാ പക്ഷെ ഞാൻ ഇപ്പൊ കഴിച്ചില്ല പാമ്പ് തന്നെത്താൻ ചട്ട കളയുന്ന മാതിരി എല്ലാം ഉരിഞ്ഞു കളഞ്ഞ് ഒരു മിഷൻ പോലെ നിൽക്കുന്നവളാണ് ഞാൻ പക്ഷേ ഇന്ന് thank you.
ഇതാര് വേലു എന്താടോ എന്റെ റൂട്ടിൽ കൂടി വരാതെ ഷോർട്ട് റൂട്ടിൽ കൂടി വന്ന് കയറിയിരിക്കുന്നത് ഇനി മേലാലി വീട്ടിൽ നീ വന്നാൽ നിന്റെ എല്ല് കാണില്ല പറഞ്ഞത് കേട്ടില്ലേ ഞാനും മാലതിയും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എടാ ദ്രോഹി നിനക്ക് എന്റെ വയറ്റത്തിൽ തന്നെ അടിക്കണം നിനക്ക് വേറെ ആരും കിട്ടില്ലേ വെപ്പാട്ടിയായിട്ട് വെച്ചാൽ നിന്നെ ഞാൻ കണ്ടോ എന്താ കാര്യം ആ ഗോപിയേട്ടൻ ലീലയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഇത്രയേ ഉള്ളൂ അതവന്റെ സ്ഥിരം തൊഴിലല്ലേ അവൻ നന്നാകാനെങ്ങും പോകുന്നില്ല അങ്ങനെ എങ്ങനെയെങ്കിലും നന്നാക്കി എടുക്കാമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നീ എവിടെ കറങ്ങിയാലും അവിടെ വന്ന് നിൽക്കും നിനക്ക് അവനെ കല്യാണം കഴിക്കണമായിരിക്കും നീയും നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം അദ്ദേഹത്തോട് സംസാരിച്ചുകൂടെ എന്താ അദ്ദേഹം കൊള്ളാവിടി വേണേ നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ വാ വാ അങ്ങേരിവിടെ ഇല്ലല്ലോ പുറത്തു പോയിരിക്ക നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ ഞാൻ മനസ്സിലായില്ലേ വാ വാ എന്താണ് രണ്ടുപേരും വഴിതെറ്റി വന്നതായിരിക്കും അതെ നാണമില്ലാതെ വീണ്ടും വന്ന് കയറേണ്ടി വന്നു ഓ കല്യാണക്കാരത്തിനായിരിക്കും നീ ലീലയും പറഞ്ഞു വിട്ടതായി മറിയ പറഞ്ഞു ആ രാവിലെ വരെ ആ സ്ഥലം ഒഴിഞ്ഞിടക്കയായിരുന്നു ഇപ്പൊ പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്തു ആ സ്ഥാനത്തിന് മറിയ റെഡിയാണെന്ന് പറയട്ടെ അവളെ ഇപ്പൊ തന്നെ ഡിസ്മിസ് കളയാ ഒരിടത്ത് നിന്ന് സംസാരിക്കേ എടി പെണ്ണേ ശിവാർജിക്ക് ചട്ടമ്മയും കൊണ്ട് വന്നതാണല്ലേ നിനക്ക് മറിയെ കിട്ടാൻ മനസ്സുണ്ടോ ചോദിച്ചത് എന്തിനാടാ ഇവളെ എനിക്ക് കൂട്ടിത്തരാൻ ശ്രമിക്കുന്നത് കാണാതെ നിനക്കും ആ ദാപ്പർ മണിക്കും തമ്മിൽ എന്താ വ്യത്യാസം നീ ഈ തൊഴിൽ അല്പം പുതിയതാണ് അത്രേ ഉള്ളൂ നിന്റെ നിർബന്ധം കാരണം ഞാൻ ഇവന്റെ അടുത്ത് വന്നു അവൻ അവന്റെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു എന്താ പൊയ്ക്കൂടെ എഴുന്നേൽക്കൂ എഴുന്നേറ്റ് പുറത്തു പോകാൻ അനാവശ്യം പറയരുത് ഞാൻ ഇപ്പോഴെല്ലാം നിർത്തി ഇനി ഇങ്ങോട്ട് വരരുത് തന്നോട് എനിക്ക് പോരാ പറഞ്ഞത് ഇനി കച്ചവടം ഇല്ലെന്ന് പുറത്ത് ബോർഡ് അറിയിക്കാൻ ഇപ്പോ ഒന്ന് പോണ ചേട്ടെ പുറത്തൊരു കിണറുണ്ട് അതിപ്പോ ചാട് കൃപാകട്ടോ മാലു നീ എന്നെ പോറ ഞാൻ ഇപ്പോ ചാകും ഇവിടെ ചാകും മാലു മരിച്ചാൻ അരെ ബായ് അരെ ഇവിടെ ഞങ്ങൾക്ക് വിട്ടിട്ടു
നിങ്ങൾ നാട് നന്നാക്കാൻ വേറെ സ്ഥലം നോക്കും. വരുന്നതാണ് കടക്കാവൂ രാമൻ. നിനക്ക് എന്തറിയാൻ വേണ്ടി ആ ശ്രീധരൻ നേരെ പറ്റി? അയാൾ മഹാദുഷ്ടനാ, എത്ര കുടുംബങ്ങൾ നശിപ്പിച്ചിട്ടുള്ളവനാണെന്നറിയാവോ? നീ ആ ശ്രീധന്മാർക്കെതിരായി സാക്ഷി പറയരുത്. ഞാൻ പറയും. അയാൾ ആ പാവപ്പെട്ട തൊഴിലാളിയെ തന്റെ കൂട്ടുകാരുമൊത്ത് തല്ലി കൊല്ലുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അപ്പോൾ നീ പറയും അല്ലേടാ? ഞാൻ പറയും. എനിക്ക് എന്ത് വന്നാലും ഞാൻ പറയും. അതുകൊണ്ട് അയാളെ പാവങ്ങളിട്ട് ഉപദ്രവിക്കുന്നു. ഇയാളെ ഉപദ്രവിക്കുന്നു. നേരി ഞാൻ പറഞ്ഞു കേട്ടു, മനുഷ്യവേദന എന്തെന്നറിയാതിരുന്ന കാലത്ത് ഞാനിതൊക്കെ ചെയ്തതാണ്. നിന്റെ എല്ല് ഞാൻ ബാക്കി വെക്കില്ല.
जीवन रक्षित वाले नंदी सर पे चरक कई नालती चरक अदट वेलू पेर्मनेंट कीपा अवड़ इन आरु अड़क पा अड़कानव सम्मी सुख पक्ष अवड़ वो वेपाटी अंदर एत्रो स्त्री स्थानी पड़े जीवन शल्यपेटन उद्योग भर्ता उद्योग भाग्यदेव अन्वेषर या
നിസ്സാരമായ ഒരു ബീഡി കഷണം സംശയത്തിനിടെ ഉണ്ടാക്കിയല്ലേ. ബീഡിയുടെ ഉടമസ്ഥൻ ആരാണെന്ന് ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിലേ പറയാം. നിങ്ങളുടെ അനുജൻ ഗോപിയാണ്. അവനോട് വന്നിരുന്നോ? അതെ വന്നിരുന്നു. ഞാൻ അവന്റെ കൂടെ പാർക്കണമെന്ന്, വെപ്പാട്ടിയായിട്ട് സകല സൗകര്യങ്ങളും തരാമെന്ന്. പക്ഷേ ഞാൻ അവനെ ഓടിച്ചുവിട്ടു. അവനെ നിനക്ക് നേരത്തെ അറിയാം? നേരത്തെ പരിചയപ്പെടാത്ത ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ, എന്റെ വേലുവേട്ടൻ. എന്റെ പഴയ ജീവിതം കണ്ടുമുട്ടിയവരിൽ ഗോപി ഒരാളാണ്. ഭാര്യയും ഭർത്താവൊന്നും പറയാറായിട്ടില്ല. അപ്പോഴേക്കും സംശയം കണ്ടില്ലേ? ആൺവർഗത്തിന്റെ കൂടപ്പിറപ്പല്ലേ സംശയം. സംശയിച്ചതല്ല മലതി, പണ്ടത്തെ പരിചയക്കാരിൽ നിന്നുള്ള ശല്യം കുറെ കാലം കൂടി നിനക്ക് തുടർന്നു വന്നേക്കാം. എങ്കിലും നീ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയൊരു സത്യം കൂടിയുണ്ട്. എന്താ? ഗോപി എന്നെ ബലാത്കാരമായി കെട്ടിപ്പിടിച്ച്, ഇത് കണ്ടില്ലേ? എവിടെ പോകുന്നു? ഗോപിയുടെ വീട്ടിലേക്കോ? അതെ. അടിപിടി കൂടി അപകടമൊന്നും ഉണ്ടാക്കരുതേ, ഒന്ന് നിൽക്കൂ. ഇത് അവൻ എനിക്ക് കൊണ്ടുവന്ന സമ്മാനമാണ്. അവന്റെ മുഖത്ത് തന്നെ വലിച്ചെറിഞ്ഞിട്ട് വന്നാ മതി. എടി ഭാർഗവി, ഈ കതവ് തുറന്നിട്ട് റോഡിൽ പോകുന്ന പട്ടിയും പൂച്ചയും കാത്തു കയറുമെന്ന് അറിയാൻ പോയത്. കേറി വന്നത് പട്ടിയാണെങ്കി നിന്റെ അമ്മ പ്രസവിച്ചതാണ്. നിന്നേക്കാ മുമ്പേ ജനിച്ചവനാണടാ. നീ എന്റെ വീട്ടിൽ വന്ന് കയറണം പട്ടി. നിന്റെ വീട്ടിലാരാണ് പറയുന്നതാ? ഞാൻ മാനേജരെ വീട്ടിലാണ്. അതിനാണടാ എന്റെ വീട്. അവളെ പാട്ടത്തിനെടുത്തിരിക്കുകയാണോ അതോ വിലക്കോ? അല്ല, പുറമ്പോക്കിനെ വിടുന്ന പാട്ടല്ലേ. ഇനി മേലെ പഠിക്കാത്ത നീ കയറിയാൽ നിന്റെ ആ മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കും. എന്റെ വിരട്ട് തന്നെ കാണണോടാ. ഇതേ വീട്ടിൽ എന്റെ കട്ടിൽ ഞാൻ അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ എങ്ങനെ വിളിക്കും? ഞാൻ അല്ലെങ്കിലും നിന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നേ. നിനക്കെന്റെ മാലതി അറിഞ്ഞുകൂടാ? നിന്റെ മാലതി എനിക്ക് അറിഞ്ഞുകൂടാ അല്ലേ? അവളുടെ ശരീരത്ത് എത്ര മറവുണ്ടോ നിനക്കറിയാവോ? എന്റെ അടുത്ത് തന്നെ കാണക്കോ. ഞാൻ നിന്റെ ചേട്ടനാണെന്നുള്ള കാര്യം നീ ഓർമ്മിക്കുന്നില്ലെങ്കിലും നീ എന്റെ അനുജനാണെന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. എന്താ ഇത്രയും താമസിച്ചത്? ആ കുന്നൂരിലെ കോമളത്തിന് പെട്ടെന്ന് അസുഖം വന്നു. ഒടുവിൽ ഡോക്ടറെ എടുത്തു കൊണ്ടുപോയി. ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒരുപാട് സമയം. എനിക്ക് പനി പിടിച്ചിട്ട് 4-5 ദിവസമായി, എണീക്കാൻ പോലും വയ്യ. അതിനല്ലേ അന്നേ കുരുമുളകളും കാറ്റി കുടിക്കാൻ പറഞ്ഞത്? ഭാര്യയെ ഡോക്ടറെ അടുത്ത് കൂട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് സമയമില്ലല്ലേ? ബുദ്ധിയില്ലാത്ത വർത്താനം പറയാതെ. നീയും അവളും ഒരുപോലെയാണ്. നീ 10 ദിവസം സുഖമില്ലാതെ കിടന്നാലും നമുക്ക് എങ്ങനെയാലും കഴിഞ്ഞുകൂടാ. ഇത് വീട്ടുകാര്യം, അത് തൊഴിൽ. ഇപ്പൊ അവള് മോന്തെ തിരിച്ചോണ്ട് പോണാ കണ്ടില്ലേ? ഓ മൂതേ,
അല്ല സാറേ സാറിന്റെ ഈ താടി മീശ എല്ലാ കൂടെ കണ്ടിട്ട് എന്നോ എവിടെയോ വെച്ച ആരെയോ കണ്ടതുപോലെ ഓർക്കുന്നല്ലോ ആരെയാ ആരെയാ അതല്ലേ സാറോട് ചോദിക്കുന്നത് ആട്ടെ സാറേ സാറിപ്പ ട്രെയിനിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിയാണോ ഏ ചേട്ടൻ ഈ നാട്ടുകാരനല്ല അല്ലേ ഇന്ന് ട്രെയിൻ വളരെ ലേറ്റ് ആയിരുന്നു ചേട്ടാ ആ പിന്നെ ചേട്ടോ താമസിക്കാനുള്ള എന്ത് സൗകര്യം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം ഡബിൾ റൂം വേണോ സിംഗിൾ റൂം വേണോ ഈ നാടൻ വേണോ വെളിനാടൻ വേണോ പതിനാറ് വേണോ ഇരുപത് വേണോ മുപ്പത് വേണോ ഏത് ടൈപ്പ് വേണമെങ്കിലും കിട്ടും ഫാമിലി ടൈപ്പ് വേണോ കോളേജ് ടൈപ്പ് വേണോ അതോ നാടൻ മതിയോ അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് പോകാം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം മദ്രാസ് വേണോ കേരളം വേണോ ആന്ധ്ര വേണോ കന്നഡം വേണോ പോണോ അവിടെ കൊല്ലന്റെ ആലയിലാണോ സൂചി വിൽക്കാൻ വന്നിരിക്കുന്നത് അയ്യോ എന്റെ ചേട്ടാ നമ്മള് രണ്ടുപേരും ഒരേ നിയോജക മണ്ഡലത്തിലെ രണ്ട് സ്ഥാനാർത്ഥികളാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ ചേട്ടാ പനി പിടിച്ചിട്ട് തണുപ്പ് സഹിക്ക വയ്യാതെ ഒരു കോട്ട് എടുത്ത് ഇട്ടെന്ന് വിചാരിച്ചേ താൻ എന്നെ ഇത്രയും ശിക്ഷിക്കണം ഞാൻ ഡബിൾ എമ്മയാ ക്ഷമിക്കണം ചേട്ടാ ഞാൻ വെറും എമ്മയാ ചേട്ടൻ ഡബിൾ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്തായി ജോലി വല്ലതും കിട്ടിയോ ഒന്നും ശരിയായില്ല രാമ്പിള്ളെ ഒരു സോഡ ഞന്നേ ജോലി കിട്ടിയിട്ട് പോരെ സോഡ ഇപ്പൊ തന്നെ 30 രൂപയോളം പറ്റിക്കഴിഞ്ഞു അത് വീടിയിട്ട് മതി സോഡ ഇതാണ് ചേട്ട ലോകം എന്ത് ചെയ്യാം മര്യാദക്കാരനായി ജീവിച്ചിട്ട് എന്താ കാര്യം ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ ഭാവിക്ക് വേണ്ടി വെറും 30 രൂപയ്ക്ക് വേണ്ടി ആ കടക്കാരൻ എന്തൊക്കെ പറഞ്ഞെന്നറിയോ ചട്ടം വിമാക്കി ഇവിടെ സ്ഥാനമുള്ളൂ വീണ്ടും സൈക്കിൾ ചെയ്യാൻ എന്റെ കയ്യിലെടുത്തെങ്കിലേ എന്റെ പഴയ സ്ഥാനവും മര്യാദയെല്ലാം തിരിച്ചു കിട്ടും കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് സമാധാനമായിരിക്കും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും ദിവസവും കടക്കാരന്റെ മുമ്പിൽ കൂടെ വേണ്ടേ പോണ്ടത് കുറച്ചു നാളായി പട്ടിയെ ഒരാൾ വിലക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞിനെ പോലെ നീ അതിനെ വളർത്തി എന്നിട്ട് അതിനെ വിറ്റുണ്ടോ നിസ്സാര ഒരു 30 രൂപ കാരണം നമ്മുടെ ലക്ഷ്യം തകരാൻ പാടില്ല ശാന്തേ ഇതുവരെ എവിടെയായിരുന്നു എന്താ ഇത്ര താമസത് കോളേജിൽ നിന്ന് നടന്നു വന്നത് കോളേജിൽ നിന്ന് നടന്നു വന്നു അതെ ആട്ടെ ബസ് കൂലിക്ക് വന്ന കാശ് എന്ത് ചെയ്തു ചായ കുടിച്ചു ആദ്യം ചായ കുടിയിലായിരിക്കും തുടങ്ങുന്നത് പിന്നെ ചെലവ് കണ്ടമാനമാകും അച്ഛൻ തരുന്ന 25 പൈസക്ക് എന്ത് കണ്ടമാനം കിട്ടും എന്റെ കയ്യിൽ നിന്നും പോക്കറ്റ് മണി നിനക്ക് കിട്ടാൻ പോകുന്നില്ല എങ്കിൽ പിന്നെ എന്താ താമസിച്ചു വന്നെന്നും ചോദിക്കരുത് ഇനിയെങ്കിലും എന്റെ അകത്തേക്ക് വിടാമോ എന്താ രാഹുലേ നിങ്ങളുടെ യൂണിയൻ ഒക്കെ എങ്ങനെയുണ്ട് യൂണിയനോ ഇടയ്ക്ക് അങ്ങനെ പാല് വിരിയുന്ന പോലെ പെരിയാറുണ്ട് സാറേ നമസ്കാരം സാർ നമസ്കാരം നിങ്ങൾ ആരാ മനസ്സിലായില്ല ഓഹോ അന്ന് രാത്രി ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്റെ മക്കളുടെ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇരിക്കൂ വേണ്ട സാർ ഞാനിവിടെ നിന്നോളാം അപ്പോ തൊഴിലൊക്കെ പണ്ടത്തെ പോലെ അയ്യോ ഇല്ല സാർ ഞാനതെല്ലാം നിർത്തി നേരെ ചൊവ്വേ ജീവിക്കാനുള്ള ശ്രമമാണ് സാർ പക്ഷെ എവിടെ ഒരു ജോലി കിട്ടുന്നില്ല അങ്ങനെയാണോ എത്ര വരെ പഠിച്ചിട്ടുണ്ട് ഓഹോ ഒരിടത്ത് ഒരു സ്റ്റോർ അറ്റൻഡറുടെ ജോലിയുണ്ട് ചെയ്യാമോ ശരി പക്ഷേ 2000 രൂപ ഡെപ്പോസിറ്റ് കിട്ടേണ്ടി വരും അതെങ്ങനെയും ഒപ്പിക്കാമോ ഞാൻ ശ്രമിച്ചു നോക്കാം സാർ ശരി എന്നാൽ രൂപ കിട്ടിയ ഉടനെ എന്നെ ഒന്ന് കാണണം കേട്ടോ
മാലതി ഒരു സന്തോഷവാർത്ത എന്താ ജോലി കിട്ടിയോ ജോലി കിട്ടിയെന്ന് പറയാം എന്നാ വെച്ചാ ഒരു ഫാക്ടറിയിലെ സ്റ്റോറിലാണ് ഈ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നൊക്കെ ആയിരിക്കാം ജോലി എന്തായാലും എന്താ ജോലി ഉള്ളത് തന്നെ ഒരു അന്തസ്സല്ലേ പക്ഷേ ഒരു കുഴപ്പം എന്താണ് ആ ഡെപ്പോസിറ്റ് ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ നമ്മൾ കെട്ടി വെക്കണം 2000 രൂപയോ അങ്ങനെ നിരാശപ്പെട്ടാൽ എങ്ങനെ ശ്രമിച്ചു നോക്കാം എന്നിത് രണ്ടാമത്തെ സന്തോഷ വാർത്തയാണെന്ന് ഞാൻ ആഹ്ലാദിക്കായിരുന്നു രണ്ടാമത്തേതോ ഒന്ന് എന്റെ ജോലി മറ്റേത് രണ്ടു മാസമായി എന്റെ കുളി തെറ്റിയിട്ട് രണ്ടു മാസമായി കുളി തെറ്റിയിട്ട് ആ എന്താ മനസ്സിലായില്ലേ അത്ര ഇനി ധൃതി വെക്കാതെ ഇനിയോ ആറേഴ് മാസം കൂടെ കഴിയണം അപ്പോൾ കുറച്ചിരിക്കുന്നു ഇപ്പൊ വരെ ഇതാ ഇങ്ങനെ ഇരിക്കും രണ്ടായിരം രൂപയ്ക്ക് പ്രതിച്ച് അല്ല മണിച്ചേട്ടൻ പുതിയ സ്കൂട്ടറിലൊക്കെ ആണല്ലോ സവാരി നല്ല കോളാണെന്ന് തോന്നുന്നു ആ തൊഴിൽ അതൊക്കെ തന്നെ ഒരു ചെറിയ പ്രമോഷൻ കിട്ടി പുതിയ കാശുകാരുമായിട്ടുള്ള സമ്പർക്കമാണ് അതിനനുസരിച്ച് വരവും കൂടി ഒരു മാലതി പോയെന്ന് വിചാരിച്ച് ഞാൻ നശിച്ചു പോകുന്നില്ല ഈ ബിസിനസിൽ ചേട്ടന് ജയിക്കാൻ ആരാ കൈമണി അടിക്കുകയാണോ തുറന്നു പറയാലോ വേലുവേട്ടന് ഒരു ജോലി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുവരെ ചാപ്പാട് ചക്കാത്തിലായിരുന്നല്ലേ ജോലി കിട്ടണമെങ്കിൽ 2000 രൂപ ഡെപ്പോസിറ്റ് കൊടുക്കണം മണിച്ചേട്ടൻ ഒന്ന് സഹായിച്ചാൽ 2000 എന്റെ അടുത്ത് എവിടെന്നാ എനിക്കറിയാം എന്നെ കൊണ്ട് ചേട്ടന് ഇപ്പോൾ ഒരു പ്രയോജനം ഇല്ലല്ലോ കറക്റ്റ് നീ ഇപ്പൊ പറ നീ പഴയ തൊഴിലിന് റെഡിയാണെന്ന് നിനക്ക് എന്തൊക്കെ വേണം എന്നോട് ഇങ്ങനെ സംസാരിച്ചെന്ന് വേലുവേട്ടൻ അറിഞ്ഞാൽ തന്നെ വെറുതെ വിടില്ല ജീവിക്കാൻ വല്ല വഴിയും നോക്ക് മാലതി എവിടെ ഇപ്പൊ പറഞ്ഞാൽ നിന്റെ തലയെ കയറുവോ രണ്ടു മാസം മുമ്പ് നീ വന്നിരുന്നെങ്കിൽ ചോദിച്ച കാശ് കിട്ടുമായിരുന്നു സിനിമ എടുക്കാൻ തുടങ്ങി കാശൊക്കെ അതിമുടങ്ങി പിന്നല്ല എങ്ങനെ അതിൽ പോയി കുടുങ്ങി നല്ലൊരു ഡയറക്ടറുമായി പരിചയപ്പെട്ടു ഒരു കഥയും കിട്ടി അങ്ങനെ അങ്ങ് തുടങ്ങി ആരുടെ കഥയാ ഞാൻ എഴുതിയതാ കഥാനായിക ഞാൻ തന്നെ എന്റെ കഥയാ ഞാൻ എഴുതിയിരിക്കുന്നത് വേറെ ആരഭിനയിച്ചാലും ഞാൻ ചെയ്യുന്ന പോലെ വരുമോ അത് ശരിയാ ഓ ഈ സിനിമ എടുക്കുന്നതിനേക്കാൾ നമ്മുടെ തൊഴിൽ എത്രയോ ഭേദമാ മഹാറാണിയെ പോലെ ജീവിക്കാം പല്ലിളിച്ച് കാണിക്കേണ്ട പിഴപ്പായിരുന്നെങ്കിലും അപ്പോഴുള്ള കാശ് കൈ കിട്ടും ഇത് കാശു അങ്ങോട്ട് കൊടുത്ത് പല്ല് വിളിക്കേണ്ടിയിരിക്കുന്നു എന്തൊരു നാണക്കേട് ആ വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞേ ഏതെങ്കിലും പടത്തിൽ ചാൻസ് വാങ്ങി തരാം വല്ല 50 or 100 കിട്ടും അദ്ദേഹം എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്ടർ ഓഹോ എനിക്ക് ചാൻസ് ഒന്നും വേണ്ട 2000 രൂപ കിട്ടിയാൽ കൊള്ളാമായിരുന്നു അയ്യോ നീ വേറെ എവിടെയെങ്കിലും ശ്രമിക്കും ആ ഏതായാലും നീ വന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ സിനിമാ പടത്തിന്റെ ആൽബം ഒന്ന് കണ്ടേച്ച് ചോദിക്കും വേണ്ട സിനിമ പുറത്തിറങ്ങട്ടെ ഞാൻ കണ്ടോളാം അയ്യോ അത് പുറത്തിറങ്ങട്ടില്ല അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ പിന്നെ വരാം നാളെ കാലത്ത് 10 മണിക്കൊന്ന് പണം അടച്ചാലേ എനിക്ക് ജോലി കിട്ടൂ നാളെ കാലത്ത് 10 മണി വരെ സമയമുണ്ടല്ലോ നോക്കാം ഓ അപ്പോഴേക്കും വല്ല നിധി വല്ലതും കിട്ടുമോ എനിക്കൊരു വിശ്വാസമില്ല നിന്നെ പോറ്റാനുള്ള കഴിവ് എനിക്കില്ല നമുക്കൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യവുമില്ല പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് എനിക്ക് ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്നോടൊപ്പം ജീവിക്കില്ല അല്ല ഇത് ആരെ മാലതി
നിന്റെ വീമ്പും ആഹാരമൊക്കെ എന്തായാലും ശീലാവതി കാക്ക കുളിച്ച കൊക്കാവും. അപ്പോ വേലുവിന് നിന്നെ മതിയായി അല്ലേ? നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടുവരുമെന്ന് ഞാൻ വേലുവിനോടാ വെല്ലുവിളിച്ചു. ഇതാ നീ തന്നെ താനെ വന്ന തിരി. ഗോപി വിചാരിക്കുന്ന പോലല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. കണ്ടോ കണ്ടോ, ശങ്കരം പിന്നെയും തെങ്ങേ തന്നെ. മാലതി, ഞാൻ പറയുന്നത് കേക്ക്. നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ഈ നാശത്തിനെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് പറഞ്ഞേക്കാം. ഗോപി, ഞാൻ വന്ന കാര്യം മനസ്സിലാക്കാതെ എന്തിനാ അതും ഇതൊക്കെ പറയുന്നത്? ഗോപിയുടെ ചേട്ടന്റെ കാര്യം. ചേട്ടൻ? ഇടി വേലു എന്ന് പറയുന്നല്ലോ തന്ത എല്ലടി എന്റെ തന്ത. പിന്നെ എന്തോന്ന് ചേട്ടൻ? ശരി പോട്ടെ, വേലുവേട്ടന് കുറച്ച് പണം ആവശ്യമുണ്ട്. ഓ, മൂക്കുപൊടി വാങ്ങിക്കാനായിരിക്കും. 2000 രൂപ പണം അടച്ചാൽ അങ്ങനൊരു ജോലി കിട്ടും. ഇന്ന് 10 മണിക്കുള്ളിൽ വേണം. എവിടെയൊക്കെ ശ്രമിച്ചു നോക്കി. അവസാനം എന്റെ കാക്ക തന്നെ വരേണ്ടി വന്നു. അല്ല, കുറെ കാലം ആയല്ലോ ഈ തൊഴിൽ തുടങ്ങിയിട്ട്. ഒരു സമ്പാദ്യം ഇല്ലേ കയ്യില്? അല്ല, പണം തന്നാ എനിക്ക് എന്തോ. ഒരു വർഷത്തിനകം എങ്ങനെയെങ്കിലും പണം തിരിച്ചു തന്നേക്കാം. പണമൊന്നും തിരികെ തരണ്ട, ഇവിടെ വന്നാ മതി. നിന്നെ ഒരു മനുഷ്യനായിട്ട് കരുതി വന്ന എന്നെ വേണം പറയാൻ. കുറെ എണ്ണം ആയല്ലോ, മതിയായില്ലേ? ആ ഭാഷ എനിക്കറിയാവടാ. എന്താ മതിയോ? അതാ ഇനിയും കേൾക്കണം. പലരുമായി ഇടപഴകിയവളുമാണ്, കിടന്നവളുമാണ്. ഇനിയും പറയട്ടെ. അല്പമെങ്കിലും ദയ തോന്നുമെന്ന് കരുതി ഞാൻ വന്നതാ. വെറും പെണ്ണുപിടിയൻ. എടുത്തോളൂ. പക്ഷേ വേലുവിനെ കുറിച്ച് ഓർത്ത് ദയ തോന്നിയിട്ടല്ല, നിന്നെ ഓർത്തിട്ടാണ്. നിന്റെ കൂടെ കഴിഞ്ഞ പല രാത്രികളെ കുറിച്ച് ഓർത്തിട്ടാണ്. നിന്റെ ഭർത്താവിന് എന്ന് പണം സമ്പാദിച്ച് കടം വീട്ടാൻ സാധിക്കുന്നു അന്ന് തിരികെ തന്നവൻ. എടുത്തോളൂ. എന്താ ആലോചിക്കുന്നു? എടുത്താൽ കൈ പൊള്ളുമോന്ന് ഭയപ്പെടുന്നു. കനൽക്കട്ടയെ പോലും ഐസ് കട്ടയാക്കാനുള്ള കഴിവ് നിന്റെ കയ്യിൽ ഉണ്ടല്ലോ. എടുത്തോളൂ. എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? ഇതാ എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? സംശയമോ? ഞാൻ പോയിട്ട് 1 മണിക്കൂറല്ലേ ആയുള്ളൂ, അതിനുള്ളിൽ ഇത്രയും സമ്പാദിച്ചു നോർത്തോ? കൊള്ള, ഇതുപോലെ എനിക്ക് തരാനേ നമ്മുടെ നാട്ടിലാളില്ല. ഇത്ര പെട്ടെന്ന് 2000 രൂപ എവിടുന്ന് കിട്ടി? പരിചയക്കാരോട് വാങ്ങിച്ചു. പരിചയക്കാരെന്ന് വെച്ചാൽ? സത്യവതി എന്നൊരു പെണ്ണ, അല്ല ഒരു സ്ത്രീ. എന്റെ പഴയ തൊഴിലിൽ എനിക്ക് സീനിയറാ. വളരെ പേര് കേട്ടവരാ. അതിത് കണ്ടപ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ല കാര്യത്തിനാണെന്ന് പറഞ്ഞ ഉടനെ എടുത്തു തന്നു പുണ്യവതി. ഇപ്പൊ സത്യവതി എന്ന് പറഞ്ഞു, പിന്നെ പുണ്യവതി ആരാ? ഓ, സത്യവതി എന്ന് പേരുള്ള മഹാമനസ്കയായ പുണ്യവതി. മനസ്സിലായോ? ഓ, മനസ്സിലായി. അന്ന് പട്ടിയെ വിറ്റ കാശ് കുരച്ചു. ഇത് ശരീരം വിറ്റ കാശ്. ഇതെന്ത് ചെയ്യുമോ? ഇതാ കയ്യിൽ വെച്ച് നോക്കൂ. എന്ത് കേൾക്കുന്നു? എന്തമ്മോ, ഹിന്ദിയിലുള്ള സർവ ഭാഷയും കേൾക്കുന്നു. നിങ്ങൾ എത്ര സുന്ദരനാണെന്ന് അറിയാമോ? ഞാൻ എപ്പോഴും കണ്ണാടി കാണുന്നതല്ലേ, കൊതിയോ? എന്നാൽ ഇതൊന്ന് അലച്ചു വിട്ടെ. അയ്യോ, ഇതെന്താ ഇങ്ങനെ അലവലാതിയായിട്ട് കിടന്നെങ്കിൽ എന്റെ മുഖത്തിനൊരു പവറുണ്ട്. ആദ്യമായിട്ട് ജോലിക്ക് പോവുകയല്ലേ? ജോലിക്ക് പോകുന്ന ഭർത്താവിനെ ഇങ്ങനൊക്കെ അയക്കണമെന്ന് നീ എവിടുന്ന് പഠിച്ചു? അയൽവക്കത്തുള്ള സ്ത്രീകൾ ചെയ്യുന്നതെല്ലാം ഞാൻ എത്ര ദിവസം നോക്കി നിന്നിട്ടുണ്ടെന്നറിയാമോ? ജോലി കഴിഞ്ഞിട്ടേ നേരത്തെ വീട്ടിൽ വരണം കേട്ടോ.
मणिकूर् वेट स्थल या समय ऐसी स्ने इंगे धृति कूटिया निकल सर या नोको अगे ऐसी वनो अर मणिकूर् वेट या अन्वे और नल पैसकार रु मणिकूर का कई आुक नि कई स्टॉक वेलो इष्टे पैस कीए पैस क्यों चेटा अब नमु फिफ्टी फिफ्टी पक्षे और मणिकूर् समय तराव चेटा इन प्रांत एटा अंपद मणिक ट्रेन पे टिकट बुक कई पड़ो निका निपाणल चेटन पो पत् मिनट या उपड़ी अोटेडी अल्डी मणि आत्महत्य मगे भावि अद्यम अस्तमय उदय मणिय जीवन अस्तमितु अस्टमेल नमुक प्रमोशन कड़ वांग रूप पलिश वाइक पलिश पणु मनस वो या वरू अब स्त्री या पक्षे दुर्बल भर्ता मुंबल नशिपी ए वीपाड़ी बाकी कुं जन मुंबे नल्याण अलग अंबे संभव कुछ अच्छा चोदी आल वेदनिप
ഞാൻ അനുഭവിച്ച ദുരിതം എന്റെ കുഞ്ഞിന് വരരുത്. പിന്നെ നമ്മുടെ കല്യാണം രജിസ്റ്റർ ഓഫീസ് നടത്താം. ഇന്ന് തന്നെ പോയി ഒരു തീയതി നിശ്ചയിക്കാം. ആ കല്യാണത്തിന് മുമ്പ് ഇതെങ്ങനെ ഉണ്ടായെന്ന് ഓഫീസർ ചോദിച്ച എങ്ങനെ ഉണ്ടായെന്ന് വിശദമായി അങ്ങ് പറഞ്ഞു കൊടുക്കണം. നാണമില്ലാത്തത് പിന്നെ ഇതൊക്കെ അങ്ങനെ ചോദിക്കാൻ പോന്നെ. പതിനഞ്ച് ദിവസം കഴിയണം. എന്റെ സാക്ഷികളോ ആണോ? എന്നാ പതിനെട്ടാം തീയതി എന്നെ നടത്തി കളയാം. എന്താ അല്ലേ? ചന്ദന കുളിർച്ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്, താരാട്ട് സ്വർണമല്ലി നിന്മനസിൽ പൂത്തു മറ്റൊരു താരാട്ട്. ചന്ദന കുളിർച്ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്, താരാട്ട്. ദിവസമേത്ര നാഴികകളെത്ര. ചന്ദന കുളിർച്ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്, താരാട്ട്. വർഷമെന്ത് വസന്തമെനിക്കെല്ലാം. ചന്ദന കുളിർച്ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്, താരാട്ട്. സ്വർണമല്ലി നിന്മനസിൽ പൂത്തു മറ്റൊരു താരാട്ട്. ചന്ദന കുളിർച്ചൂടി വരും കാറ്റ്, ഈ കാറ്റിലുണ്ടൊരു താരാട്ട്, താരാട്ട്.
ഗോപി ഈ വേശിയുമായിട്ടുള്ള ശബദം നിറവേറ്റാൻ വന്നതാണ്. എന്താണെന്നറിയില്ല. ഏതൊരു സ്ത്രീയും എന്നെ ഇത്രയധികം ആകർഷിക്കുന്നു. ഇങ്ങോട്ട് വരെ. ഞങ്ങളുടെ മാറ്റു വിഘ്നത്തിന്റെ മുതലാളി അങ്ങേര് തന്നെ ഞങ്ങളുടെ മുതലാളി ഇതോ ആ ചവന്ന് ഷർട്ട് ഇട്ടിട്ട് പോകുന്നത് അങ്ങേരാണ് Thank you.
സത്യമറിയ ഞാനൊന്നും പറഞ്ഞില്ല അയ്യോ ആരും അവിടെ കിടക്കുന്നില്ല അയ്യോ ആ നമ്മുടെ ഗോവേട്ട് തന്നെ സംഭവിച്ചിട്ടും ഞാൻ ആലോചിക്കുന്നത് അതല്ല നമ്മളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്നാണ് എന്റെ തെറ്റാണ് ഞാൻ കോവിഡ് വീട്ടിലേക്ക് പോകും എന്താ പറഞ്ഞേ ഗോപിയുടെ വീട്ടിൽ പറയാൻ 2000 രൂപയ്ക്ക് വേണ്ടി ഞാൻ പലരെയും സമീപിച്ചു കിട്ടിയില്ല വേലുവെട്ടിന് ജോലി കിട്ടാതെ പോകുമോ എന്നുള്ള വെപ്രാളത്തിൽ അവസാനം എനിക്ക് ഗോപിയോട് തന്നെ ചോദിച്ചു വാങ്ങേണ്ടി വന്നു ഗോപിയുടെ പണം വാങ്ങിയോ നീ എന്താ മാലതി കാണിച്ചത് ദുഷ്ടനെ ഞാൻ ഇല്ല ആ 2000 രൂപ പടക്കി കൊടുത്തിട്ട് ഇനി മറ്റെന്ത് കാര്യമുണ്ട് ഞാൻ അവശനായി കിടന്നപ്പോൾ ഒരു സ്ത്രീക്കും എന്നോട് സഹതാപം തോന്നിയില്ല എല്ലാവരും എന്നെ കാർക്കിച്ചു തുപ്പിക്കൊണ്ടാണ് പോയത് സ്ത്രീവർഗത്തെ ഞാൻ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇന്നെന്നെ സ്നേഹിക്കാൻ നീ മാത്രമേ ഉള്ളൂ മറിയേ ചേട്ടൻ കൂടുതൽ സംസാരിക്കണ്ട ഉറങ്ങിക്കോളൂ എങ്ങനെ ഉറങ്ങും പോലീസ് നാലുപാടും എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നേരിട്ട് ചെന്ന് പോലീസിനോട് കുറ്റമേറ്റ് പറഞ്ഞാൽ ചിലപ്പോൾ പിഴ മാത്രം അടച്ചാൽ മതിയാവും ചേട്ടൻ ധൈര്യമായിരിക്കും എന്ത് ചെയ്തിട്ട് കൈ കൊള്ളത്തില്ല അല്ല ഇതാര് വേലു വഴിതെറ്റി വന്നതായിരിക്കും കല്യാണം കഴിഞ്ഞു ആളങ്ങ് ഡള്ളായിപ്പോയല്ലോ വേലോട്ടാ എനിക്ക് അത്യാവശ്യമായി 2000 രൂപ വേണം 2000 രൂപ ചീട്ട് കളിച്ചുണ്ടാക്കാൻ വന്നതായിരിക്കും തമാശ പറയടാ എങ്ങനെയെങ്കിലും 2000 രൂപ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും 2000 രൂപ ഇങ്ങ് വാ പറയട്ടെ എന്താ നമ്മുടെ കടപ്പുറത്ത് കിഴക്കേ അറ്റത്തൊരു ബംഗ്ലാവില്ലേ നമ്മുടെ ശിവരാം മുലാളിയുടെ അതെ അത് തന്നെ അവിടെ ആരുമില്ല എല്ലാവരും നാട്ടിൽ പോയിരിക്കും അകത്ത് കടന്നു കിട്ടിയാൽ നല്ല കൊയ്ത്ത 50-50 എന്ന് പറയുന്നു ഇന്ന് രാത്രി തന്നെ പോയി കളയാം Thank you.
വെറുതെ ഒന്ന് പാടിപ്പോയതാ സാറേ നിർത്തി ദൈവമോളെ അനുഗ്രഹിക്കും. വരൂ ചേട്ടാ, ചേട്ടനെ പോലുള്ളവർ ഇനി ഇവിടെ വരാൻ പാടില്ല. അങ്ങനെ നോക്കാതെ ചേട്ടാ, ഞാൻ എന്താ ഉടുതുന്നില്ലാതിരിക്കുകയാണോ? ചേട്ടനോട് ഞാൻ കാശ് വാങ്ങിക്കില്ല. ഞാൻ ചേട്ടനെ നന്നാക്കാൻ ശ്രമിച്ചു, ചേട്ടൻ എന്നെയും. പക്ഷെ എന്ത് ഫലം? ആഗ്രഹങ്ങൾക്ക് ഉണ്ടല്ലോ ഒരതിര്. ഈശ്വരൻ തന്നെ എഴുതിപ്പോയില്ലേ? ദൈവത്തിന് പോലും ഇഷ്ടമില്ല. പിന്നെ എങ്ങനെ നടക്കും നമ്മുടെ കല്യാണം? അതല്ലേ തക്ക സമയം നോക്കി നിങ്ങളെ ജയിലിലേക്ക് അയച്ചിട്ട് എന്നെ വീണ്ടും ഈ ദൈവമാണ് വീണ്ടും ഇതിലേക്ക് അയച്ചത്? നാണമില്ല ഇങ്ങനെ പറയാൻ. എന്നാൽ നിങ്ങളാണ് വാങ്ങിക്കടം തിരിച്ചടയ്ക്കാതെയാണ് നിങ്ങൾ ജയിലിലേക്ക് പോയത്. ആ കടം ഞാൻ തിരിച്ചടച്ചു. എങ്ങനെ? വീണ്ടും സമ്പാദിച്ചു എന്ന് പറഞ്ഞ പോരെ? അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ് ഞാൻ ആ കടം വീട്ടി.
मनसाग्रह वलर्त पक्षे नाम कवस मेम अदर सुख स्वप्न कूड़ीपयाटो पतो कूड़ी मार्केट अगे कू चेट मिले आ दुष्ट नशिप अद चेट जेल नमक जन पक्षे जीवन याद संशय चेट पगर्तिल अन्म दैव नाम चेरक पक्षे गोपिये दुष्टन्वर नमुकमी जीवन कह चेट पंडतपोल वाली
ചേട്ടാ ഞങ്ങളുടെ കല്യാണക്കാരി ഒന്നും അറിഞ്ഞില്ലല്ലോ ചേട്ടനോട് മാപ്പ് ചോദിക്കാനാണ് അന്ന് ജയിലിൽ വന്നത് പക്ഷേ ചേട്ടൻ കാണാൻ പോലും സമ്മതിച്ചില്ലല്ലോ അതുകൊണ്ടാണ് കത്ത് കൊടുത്തു വിട്ടത് ചേട്ടൻ അതുപോലും വായിച്ചില്ലല്ലോ ചേട്ടാ എനിക്കിപ്പോൾ മൂന്ന് മാസമാ എന്നെ ചേട്ടൻ അനുഗ്രഹിക്കണം ചേട്ടൻ എന്തിനാ കരയുന്നത് ദാ ഒരു മിനിറ്റ് ഇരിക്കൂ ഇപ്പൊ കുളി കഴിഞ്ഞു കാണും ഞാൻ വിളിച്ചോണ്ട് വരാം മര്യാദയ്ക്ക് കാശെടുത്തോ ഇല്ല നിന്റെ മാനം കെടുത്തി കളയും കൈയെടുക്കടി ആദ്യം കാശെടുക്കടാ പിന്നെ കൈയെടുക്കാം ചേട്ട സാറുമാരെ എന്റെ അടുക്കൽ പല്ലും കാണിച്ചു വന്നിട്ട് എന്നെ പറ്റിച്ച് കാശ് കൊടുക്കാതെ പോകാൻ നോക്കുന്നു തണ്ടി ഇട പട്ടി എന്താടേ മാറി നിക്കടേ അല്ല സാറ് തന്നെ ഒന്ന് ചോദിക്കണം കാശില്ലെങ്കിലേ മൂടിപ്പാച്ചടന്ന് ഉറങ്ങണം പെണ്ണു പിടിക്കാൻ നടക്കുന്നു കാശില്ലാതെ വണ്ടി കേറ്റ് ആ ശരി കൊണ്ടുപോയി നല്ല നാല് ഇടി കൊടുക്കണം സാറേ ആ നീ നടക്ക് അല്ല ഞാൻ ഇതുപോലെ നാല് പേരുണ്ടെങ്കിൽ എന്റെ കച്ചവടം പൊളിഞ്ഞത് തന്നെ കുറ്റത്തിന് ആണുങ്ങളെ പിടിക്കാറില്ലല്ലോ ഞാൻ ഗോപിയെ കൊന്നു കൊന്നു കൊള്ളാം ഇനിയെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നായിരിക്കും അല്ലേ താളം തെറ്റിയ രാഗങ്ങൾ തകർന്ന ജീവിതങ്ങൾ താലം രചിച്ച കോലങ്ങൾ കറുത്ത ചിത്രങ്ങൾ താളം തെറ്റിയ രാഗങ്ങൾ